ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ല നമ്മൾ പറഞ്ഞു 1949 ജൂലൈ 1-നാണ് തിരുക്കൊച്ചി സംയോജനം എന്ന്. അന്ന് 4 ജില്ലകൾ രൂപീകൃതമായെന്ന് പറഞ്ഞില്ലേ, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ. അപ്പൊ കോട്ടയം ജില്ല രൂപീകൃതമായതും 1949 ജൂലൈ 1. കേരളത്തിൽ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെടുന്ന ഏക ജില്ലയാണ് കോട്ടയം. നോക്കേ, കോട്ടയം, കോട്ടയത്തിന് ചുറ്റും ജില്ലകളല്ലേ, അതുപോലെ തന്നെ കടൽത്തീരമില്ലാത്ത ജില്ലകളിൽ ഒന്നാണ് കോട്ടയം. കടൽത്തീരമില്ലാത്ത 5 ജില്ലകളാണ് കേരളത്തിലുള്ളത്: ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഇവിടെ ഒന്നും സമുദ്രതീരമില്ല. കേരളത്തിൽ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ഏക ജില്ലയാണ് കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണമാണ് കോട്ടയം. കോട്ടയം പട്ടണം. ഇപ്പൊ സാക്ഷരത, അപ്പൊ ഓർക്കേണ്ട കുറച്ച് ഇയേഴ്സ് ഉണ്ട്. സാക്ഷരതാ മിഷൻ രൂപീകരിച്ചു എന്നാന്ന് ചോദിച്ചാൽ 1988 ആണ്. 1988 സാക്ഷരതാ മിഷൻ. ഇനി 1989 കോട്ടയത്തിനെ സാക്ഷരതാ പട്ടണമായിട്ട് തീരുമാനിച്ചത്, പ്രഖ്യാപിച്ചത്. 1989 കോട്ടയത്തെ സാക്ഷരതാ പട്ടണമായി. അതേപോലെ 1990 സാക്ഷരതാ ജില്ലയായിട്ട് എറണാകുളത്തിനെ പ്രഖ്യാപിച്ചത്. അപ്പൊ 1988 സാക്ഷരതാ മിഷൻ, 1989 സാക്ഷരതാ പട്ടണമായിട്ട് കോട്ടയത്തെ പ്രഖ്യാപിച്ചു, 1990 സാക്ഷരതാ ജില്ലയായിട്ട് എറണാകുളത്തിനെ പ്രഖ്യാപിച്ചു. ഇനി 1991 കേരളത്തിനെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. അപ്പൊ 88 സാക്ഷരതാ മിഷൻ, 89 കോട്ടയം, 90 എറണാകുളം, 91 കേരളം. ഇപ്പൊ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണമാണ് കോട്ടയം. അതുകൊണ്ട് തന്നെ അക്ഷര നഗരം എന്നറിയപ്പെടുന്നതും കോട്ടയമാണ്, അക്ഷര നഗരം. അതുപോലെ തന്നെ 3 L-കളുടെ നാട് എന്നറിയപ്പെടുന്നതും കോട്ടയമാണ്, 3 L. ഫസ്റ്റ് L ഫോർ ലേക്സ്, ലേക്സ്. പിന്നെ ലാറ്റെക്സ്, ലാറ്റെക്സ് അതായത് റബ്ബർ. നമുക്ക് അറിയാലോ റബ്ബർ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് കോട്ടയല്ലേ ഓർമ്മ വരിക. അപ്പൊ ലേക്സ്, ലാറ്റെക്സ്, പിന്നെ നമ്മൾ പറഞ്ഞില്ലേ അക്ഷര നഗരം, അപ്പൊ ലെറ്റേഴ്സ്. അപ്പൊ 3 L-കളുടെ നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ ചുമർചിത്ര നഗരമാണ് കോട്ടയം. ഇന്ത്യയിലെ ആദ്യ ചുമർചിത്ര നഗരിയാണ് കോട്ടയം. സമുദ്രതീരമോ മറ്റ് സംസ്ഥാനങ്ങളുമായും അതിർത്തിയോ ഇല്ലാത്ത ജില്ല കേരളം. നടുക്കല്ലേ കിടക്കുക, അപ്പൊ സംസ്ഥാനമായിട്ടും ഇല്ല, ചുറ്റും എന്താ ജില്ലകളാണ്. ഇനി സ്ഥിതി, കോട്ടയം പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന നദിയാണ് മീനച്ചിലാറ്. മീനച്ചിലാറ് അറിയാം, മീനച്ചിലാറ് ഏത് കൃതിയിലാ പറയുന്നത്? ബുക്കർ സമ്മാന ജേതാവായ അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയിലാണ് മീനച്ചിലാറിനെ പറ്റി പറയുന്നത്. ബുക്കർ സമ്മാന ജേതാവായ അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന്റെ പശ്ചാത്തലമായ പുഴ ഏതാന്ന് ചോദിച്ചാൽ മീനച്ചിലാറ്. മീനച്ചിലാറിന്റെ പട്ടണം എന്നറിയപ്പെടുന്നത് കോട്ടയം. ഇനി അരുന്ധതി റോയിയുടെ ലേറ്റസ്റ്റ് ഒരു സിയക്കകത്ത് വരുന്ന ന്യൂസ് ആണ്, വോക്കിംഗ് വിത്ത് കോംറേഡ് എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന്. വോക്കിംഗ് വിത്ത് കോംറേഡ് എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അരുന്ധതി റോയാണ്. ഈ അടുത്തായിട്ട് ഒരു തമിഴ്നാട് സർവകലാശാലയിൽ ഈ പുസ്തകം ഒഴിവാക്കിയിരുന്നു, അങ്ങനെ അത് ന്യൂസിൽ വന്നായിരുന്നു. അപ്പൊ നമുക്ക് അറിയാലോ സി എ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് ഇപ്പം. അപ്പൊ വോക്കിംഗ് വിത്ത് കോംറേഡ് എന്ന കൃതി ആരുടെയാന്ന് ചോദിച്ചാൽ അരുന്ധതി റോയുടാണ്. അതേപോലെ തന്നെ അരുന്ധതി റോയുടെ മറ്റൊരു പുസ്തകമാണ് മൈ സെഡീഷ്യസ് ഹാർട്ട്. അതും റീസെന്റ് ആയിട്ട് വന്നത്, അതുകൊണ്ടൊന്ന് ഓർത്തു വെച്ചോ, മൈ സെഡീഷ്യസ് ഹാർട്ട്. കോട്ടയപ്പണത്തിന്റെ സ്ഥാപകനാണ് ടി രാമറാവു. കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകനാണ് ടി രാമറാവു. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോട്ടയം. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ പശ്ചാത്തലമായ കോട്ടയത്തിലെ ഗ്രാമം ഏതാന്ന് ചോദിച്ചാൽ ഐമനം. ഐമനം നമ്മൾ സിയക്കകത്ത് പഠിക്കുന്നുണ്ട്. എന്താ ഉത്തരവാദിത്ത ടൂറിസത്തിന് പേരുകേട്ട രണ്ടാമത്തെ തെരഞ്ഞെടുത്ത രണ്ടാമത്തെ സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ ഐമനമാണ്. ഐമനം ആദ്യത്തേത് കുമരകമായത്, രണ്ടും കോട്ടയത്താണ്. രണ്ട് സിയക്ക, ഇത് ഐമനം ലേറ്റസ്റ്റ് ആയിട്ട് സിയക്കകത്ത് വന്നൊരു ഫാക്ട് ആണ്. ഉത്തരവാദിത്ത ടൂറിസം. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡാണ് കോട്ടയം കുമളി റോഡ്. കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് തെക്കുംതല. കെ
KR Narayanan, National Institute of Visual Science and Arts സ്ഥിതി ചെയ്യുന്നത് തെക്കുംതല. നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള ഏക രാഷ്ട്രപതിയാണ് KR Narayanan. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് ഉഴവൂർ. ഉഴവൂർ ഒരു ഉഴപ്പൊന്നും ഇല്ലാഞ്ഞ മനുഷ്യനായിരുന്നു എന്ന് ഓർത്താൽ മതി, ഉഴവൂർ. അപ്പൊ കോട്ടയം ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1. കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട ഏക ജില്ല, സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം, അക്ഷര നഗരം, ഇന്ത്യയിലെ ആദ്യ ചുമർചിത്ര നഗരി, സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിന്റെ തീരത്ത്. കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകരാണ് ടി രാമറാവു. ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിപ്പിക്കുന്ന ജില്ല ഗോഡ് സ്മോൾ തിങ്സ് അരുന്ധതി റോയ്. കോട്ടയം ഗ്രാമമാണ് ഐമനം. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡാണ് കോട്ടയം കുമളി റോഡ്. കെആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് തെക്കുംതല. ഇനി വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച സ്ഥലമാണ് തലയോലപ്പറമ്പ്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച സ്ഥലമാണ് തലയോലപ്പറമ്പ്. അതുപോലെ തന്നെ നമ്മുടെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കെ ജി ബാലകൃഷ്ണന്റെ സ്വദേശം തലയോലപ്പറമ്പാണ്. അപ്പൊ കെ ജി ബാലകൃഷ്ണൻ ഇമ്പോർട്ടന്റ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാൽ കെ ജി ബാലകൃഷ്ണനാണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. എന്നാൽ സുപ്രീം കോടതി ജഡ്ജി ആയ ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാൽ പി ഗോവിന്ദ മേനോനാണ്, പി ഗോവിന്ദ മേനോൻ. അതേപോലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ മലയാളി ആരാന്ന് ചോദിച്ചാലും കെ ജി ബാലകൃഷ്ണനാണ്. ഇനി മലയാള മനോരമ പത്രം കോട്ടയത്ത് നിന്ന് ആരംഭിച്ച വർഷമാണ് 1888. മലയാള മനോരമ പത്രം കോട്ടയത്ത് നിന്ന് ആരംഭിച്ച വർഷമാണ് 1988. മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകനാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അതേപോലെ കേരളത്തിലെ ആദ്യ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഏതാന്ന് ചോദിച്ചാലും മലയാള മനോരമയാണ്. ഇനി മലയാള മനോരമയ്ക്ക് ആ പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നതാണ് കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ. കോഴിക്കകത്തുനിന്ന് വേണമെങ്കിൽ ഒരു കോഴിയെന്ന് എടുക്കാം. കാളി കോഴി, കാളിക്ക് കോഴി ഇഷ്ടമായിരുന്നു എന്ന് ഓർത്താൽ മതി. കാളിദാസൻ, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഇനി മലയാള പത്രപ്രവർത്തനത്തിന്റെ ജന്മഗ്രഹം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. മലയാള പത്രപ്രവർത്തനത്തിന്റെ ജന്മഗ്രഹം എന്നറിയപ്പെടുന്നതും കോട്ടയമാണ്. ഇനി കേരളത്തിലെ ആദ്യ കോളേജ് അറിയാലോ, CMS കോളേജ്. CMS കോളേജ് സ്ഥിതി ചെയ്യുന്നതും കോട്ടയത്താണ്. വർഷം 1817 ആണ്. നമുക്കറിയാം നമ്മൾ കോളേജിലൊക്കെ ചെയ്യുന്ന പ്രായം ഏതാ, 17-18 വയസ്സുള്ളപ്പോഴൊക്കെയല്ലേ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി, 1817. ഇനി ഇതിന്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ ആയിരുന്നു ബെഞ്ചമിൻ ബെയ്ലി. CMS കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ ആയിരുന്നു ബെഞ്ചമിൻ ബെയ്ലി. സിയക്കകത്ത് വരുന്നൊരു ഫാക്റ്റ് ആണ്, കേരളത്തില് ആദ്യമായിട്ട് ഒരു കോളേജിൽ തിയേറ്റർ വന്നത് ഏതാന്നും പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് CMS കോളേജിനാണ്. കേരളത്തിലെ ആദ്യമായിട്ട് ഒരു തിയേറ്റർ വന്നത് എവിടാന്ന് ചോദിച്ചാൽ, സിനിമ തിയേറ്ററിൽ ആദ്യമായി വന്ന കോളേജ് ഏതാന്ന് ചോദിച്ചാൽ CMS കോളേജാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ പ്രസ് ആണ് CMS പ്രസ്. കേരളത്തിലെ ആദ്യ പ്രസ് ആണ് CMS പ്രസ്. അത് 1821 ലാണ്. അപ്പൊ 17-18 അത് കോളേജുമായിട്ട് കണക്ട് ചെയ്തില്ലേ. അപ്പൊ നമ്മള് 21 വയസ്സൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങുമല്ലോ കോളേജിൽ നിന്ന്. അപ്പൊ അപ്പൊ ഒരു പ്രസ് തുടങ്ങിയെന്ന് ഓർത്താൽ മതി, 1821. ഇനി കേരളത്തില് മലയാളം അച്ചടിച്ച ആദ്യത്തെ പ്രസ് ഏതാന്ന് ചോദിച്ചാലും ഈ CMS പ്രസ് ആണ്. CMS പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഇനി കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള പത്രമാണ് ദീപിക. കേരളത്തിലെ ഇപ്പോഴും നിലവിലുള്ള ഏറ്റവും പഴക്കം ചെയ്ത പത്രമാണ് ദീപിക. ദീപിക പത്രം ആരംഭിച്ചത് 1887 ലാണ്. ഇനി കുട്ടനാടിന്റെ കവാടം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ചങ്ങനാശ്ശേരി. കുട്ടനാടിന്റെ കവാടം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ചങ്ങനാശ്ശേരി. ഇനി ചന്ദനക്കുട മഹോത്സവം നടക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്, ചന്ദനക്കുട മഹോത്സവം. ഇപ്പൊ സംസ്കാരം, കേരള സംസ്കാരം എന്ന ടോപ്പിക്കിൽ ചോദിക്കാൻ പറ്റും, ചോദിക്കാം. കേരളത്തിലെ ആദ്യത്തെ സിമെന്റ് ഫാക്ടറിയാണ് ട്രാവൻകൂർ സിമെന്റ്സ് നാട്ടകം. കേരളത്തിലെ ആദ്യത്തെ സിമെന്റ്സ് ഫാക്ടറിയാണ് ട്രാവൻകൂർ സിമെന്റ്സ് നാട്ടകം. കേരളത്തിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ച സ്ഥലമാണ് കോട്ടയം. കേരളത്തിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ച സ്ഥലമാണ് കോട്ടയം.
കോട്ടയം ആസ്ഥാനമായി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപം കൊണ്ട വർഷമാണ് 1945. നമുക്കറിയാലോ സാഹിത്യം ഇമ്പോർട്ടന്റ് ആണെന്ന്. കോട്ടയം ആസ്ഥാനമായി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപം കൊണ്ട വർഷമാണ് 1945. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജനിച്ച സ്ഥലമാണ് തലയോലപ്പറമ്പ്. മലയാള മനോരമ പത്രം കോട്ടയത്തിൽ നിന്നും ആരംഭിച്ചത് 1988. മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകനാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് CMS കോളേജ്. കേരളത്തിലെ ആദ്യത്തെ പ്രസ്സാണ് CMS പ്രസ്. കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള പത്രമാണ് ദീപിക. കുട്ടനാടിന്റെ കവാടമാണ് ചങ്ങനാശ്ശേരി. കേരളത്തിലെ ആദ്യ സിമെന്റ്സ് ഫാക്ടറിയാണ് ട്രാവൻകൂർ. കേരളത്തിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് കോടതി സ്ഥാപിച്ചത് കോട്ടയത്താണ്. കോട്ടയം ആസ്ഥാനമായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപം കൊണ്ട വർഷമാണ് 1945. ഇനി കോട്ടയത്തെ പ്രധാന നൃത്തരൂപങ്ങളാണ് അർജുന നൃത്തവും മാർഗം കളിയും. പ്രധാന നൃത്തരൂപങ്ങളാണ് അർജുന നൃത്തവും മാർഗം കളിയും. അതുപോലെ തന്നെ ചവിട്ട് നാടകവും കോട്ടയത്താണ്. ചവിട്ട് നാടകം കോട്ടയം ജില്ലയിലെ പ്രചാരത്തിലുള്ള ക്രിസ്ത്യാനികളുടെ ദൃശ്യ കലാരൂപമാണ് ചവിട്ട് നാടകം. നമുക്കറിയാലോ ചവിട്ട് നാടകം കേരളത്തിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണെന്ന്. അതേപോലെ തട്ട് പൊളിപ്പൻ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ചവിട്ട് നാടകം. ഇനി കോട്ടയത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പൂഞ്ചിറ. കോട്ടയത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പൂഞ്ചിറ. ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് വാഗമൺ. ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് വാഗമൺ. നമ്മൾ പറഞ്ഞു കേരളത്തിലെ ഹോളണ്ട് അല്ലെങ്കിൽ നെതർലൻഡ് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കേരളത്തിലെ സ്കോട്ട്ലാൻഡ് ആണ് വാഗമൺ. സ്കോട്ട്ലാൻഡ് വാഗമൺ. വാഗമൺ തണുപ്പൊക്കെ അല്ലേ, ഇപ്പൊ നമ്മൾ കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നതെന്ന് ഓർത്താൽ മതി. വാഗമൺ. മറ്റേത് ഹോളണ്ട്, ഹോളണ്ട് അല്ലെങ്കിൽ നെതർലാൻഡ്. കുട്ടനാട്, കുട്ട, ഹോളണ്ട്. വേണമെങ്കിൽ കുട്ടനാട് എന്ന് പറയുമ്പോൾ കുട്ട എടുക്കാമല്ലോ, കുട്ടയ്ക്കകത്ത് ഹോളണ്ടെന്ന് ഓർത്താൽ മതി, ഹോളണ്ട്. മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ചത് എവിടെ വെച്ചാണ്? കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ വെച്ച്. മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ചത് എവിടെ വെച്ചാണ്? കോട്ടയം പബ്ലിക് ലൈബ്രറി. ഇപ്പൊ മലയാളി മെമ്മോറിയൽ അറിയാലോ, നേതൃത്വം നൽകിയത് GP പിള്ളയാണ്. വർഷം 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാള്. അതേപോലെ ഈഴവ മെമ്മോറിയൽ 1896 നേതാവ് ഡോക്ടർ പൽപ്പു സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കേൾസൺ പ്രഭു 1900. ഏഴര പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്ന ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. ഏഴര പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്ന ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. പേട്ടത്തുള്ളലിലെ പ്രശസ്തമായ വാവരുപള്ളി സ്ഥിതി ചെയ്യുന്നത് എരുമേലിയിലാണ്. പേട്ടത്തുള്ളലിലെ പ്രശസ്തമായ വാവരുപള്ളി സ്ഥിതി ചെയ്യുന്നത് എരുമേലിയിലാണ്. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രമാണ് ആദിത്യപുരം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രമാണ് ആദിത്യപുരം. അതേപോലെ തന്നെ പാരാഗ്ലൈഡിങ്ങിന് അനുയോജ്യമായ കേരളത്തിലെ പ്രദേശമാണ് വാഗമൺ. ഇതാണ് പാരാഗ്ലൈഡിംഗ്. പാരാഗ്ലൈഡിങ്ങിന് അനുയോജ്യമായ കേരളത്തിലെ പ്രദേശമാണ് വാഗമൺ. പിന്നെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് നടരാജ വിഗ്രഹമുള്ളത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് നടരാജ വിഗ്രഹമുള്ളത്. ഇപ്പൊ ഏഴര പൊന്നാന ഏറ്റുമാനൂർ, ഏഴര വേണമെങ്കിൽ ഇത് ഏറ്റുമാനൂർ എട്ടെന്നടക്കാം. ഇപ്പൊ ഏഴര, ഏഴര കഴിഞ്ഞ് എട്ടല്ലേ ഏറ്റുമാനൂർ, അങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രമാണ് ആദിത്യപുരം. ആദിത്യം നമ്മൾ വേറെ എവിടെയോ പഠിച്ചായിരുന്നല്ലോ. എവിടെ പഠിച്ചെ? ആലപ്പുഴ പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? സോളാർ ബോട്ട്. വൈക്കത്തിനെയും തുണക്കടവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആദിത്യ ബോട്ട്. ഇനി ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. മൂകാംബിക അറിയാലോ, കർണാടക. അപ്പൊ അവിടെ പോയിട്ടൊക്കെ വന്നപ്പോ നമുക്ക് പരി പിടിച്ചു എന്ന് ഓർത്താൽ മതി. പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. വിശുദ്ധ അൽഫോൺസാമയുടെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് ഭരണങ്കാനം പള്ളി. വിശുദ്ധ അൽഫോൺസാമയുടെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് ഭരണങ്കാനം പള്ളി. അതേപോലെ നമുക്കറിയാം തപാൽ സ്റ്റാമ്പ് പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ മലയാളി വനിത ആരാന്ന് ചോദിച്ചാൽ വിശുദ്ധ അൽഫോൺസാമയാണ്. അതേപോലെ രണ്ട് തവണ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി വനിതയാണ് വിശുദ്ധ അൽഫോൺസാമ. 1996 2008. 2008. ഇപ്പൊ പ്രധാന നൃത്തരൂപങ്ങളാണ് അർജുന നൃത്തം, മാർഗംകളി, അതേപോലെ തന്നെ ചവിട്ട് നാടകം,
പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പൂഞ്ചിറ. ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് വാഗമൺ. മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ചത് കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ. ഏഴര പൊന്നാന ഏറ്റുമാനൂര്. പേട്ടതുള്ളിന് പ്രശസ്തമായ വാവരുപള്ളി എരുമേലി. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം ആദിത്യപുഴ. ദക്ഷിണ മൂകാംബിക പനച്ചിക്കാട്. വിശുദ്ധ അൽഫോൺസാമയുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് ഭരണങ്കാനം പള്ളി. ഭരണിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് വേണേൽ കണക്ട് ചെയ്യാൻ പറയുന്നതാണ്, ഓർക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി അടുത്ത് കോട്ടയത്തിലെ സ്ഥാപനങ്ങളും ആസ്ഥാനങ്ങളും. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷൻ കോട്ടയം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയം. എന്നാൽ കേരള ഫോറസ്റ്റ് റിസർച്ച് എവിടെയാണ്? പീച്ചി. അത് തൃശൂർ ജില്ലയിലാണ്. 1975 രൂപീകൃതമായത്. ഇനി കേരള സംസ്ഥാന വനവകുപ്പിന്റെ ആസ്ഥാനം എവിടാന്ന് ചോദിച്ചാൽ വഴുതക്കാടാണ്. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി നായർ സർവീസ് സൊസൈറ്റി പെരുന്ന. അത് ചങ്ങനാശ്ശേരി കോട്ടയം ജില്ല. നായർ സർവീസ് സൊസൈറ്റി NSS അറിയാലോ രൂപീകരിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് NSS രൂപീകരിച്ചത്. സ്ഥാപിതമായ വർഷമാണ് 1911 ഒക്ടോബർ 31. 1914 ഒക്ടോബർ 31 NSS രൂപീകൃതമായത്. പെരുന്ന. ഇനി അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു കെ കേളപ്പൻ. ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. ഇനി ഇതിന്റെ മുഖപത്രമാണ് സർവീസസ്. ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ NSSന്റെ മുഖപത്രമാണ് സർവീസസ്. ഇനി NSSന്റെ ആദ്യകാല നാമമായിരുന്നു നായർ പൃഥ്വിജന സംഘം. നായർ പൃഥ്വിജന സംഘം. ഇനി ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വെള്ളൂറാണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ്, ന്യൂസ് പ്രിന്റ് പേപ്പറൊക്കെ വെള്ള നിറത്തിലാണെന്ന് ഓർത്താൽ മതി. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വെള്ളൂർ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ കോട്ടയം. മദ്രാസ് റബ്ബർ ഫാക്ടറി വടവാതൂർ. റബ്ബർ ബോർഡ് കോട്ടയം. റബ്ബർ ബോർഡ് കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കോട്ടയം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അർജുന നൃത്തം, അർജുന നൃത്തത്തിന്റെ വേറൊരു പേരാണ് മയിൽപ്പീലി തൂക്കം. അപ്പൊ കോട്ടയത്തിലുള്ള ചില സ്ഥാപനങ്ങളാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, നായർ സർവീസ് സൊസൈറ്റി, ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി, പ്ലാന്റേഷൻ കോർപ്പറേഷൻ, മദ്രാസ് റബ്ബർ ഫാക്ടറി, റബ്ബർ ബോർഡ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ല. ഇടുക്കി ജില്ല രൂപീകൃതമായതാണ് 1972 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് രൂപീകൃതമായതാണ് ഇടുക്കി. അതുകൊണ്ട് അത് കിടുക്കി എന്ന് ഓർത്താൽ മതി. അത് അടിപൊളി സംഭവം എന്ന് ഓർത്താൽ മതി, കിടുക്കി ഇടുക്കി. അപ്പൊ 1972 ജനുവരി 26 വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ഇടുക്കി. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ഇടുക്കി. ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലയോര പ്രദേശം എവിടാന്ന് ചോദിച്ചാലും ഇടുക്കി. അതേപോലെ ഇപ്പൊ വനപ്രദേശം അല്ലേ കൂടുതൽ, അതുകൊണ്ട് ജനസാന്ദ്രത കുറവാണെന്ന് ഓർത്താൽ മതി. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ഇടുക്കി. അതേപോലെ തന്നെ സ്ത്രീ പുരുഷ അനുപാതത്തിലും ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി. ഇനി ആദ്യം ഇടുക്കി ആയിരുന്നു ഏറ്റവും വലിയ ജില്ല. ഇപ്പം ഇടുക്കിയുടെ സ്ഥാനം രണ്ടാമതാണ്. അപ്പൊ എങ്ങനെയാണ് സ്ഥാനം പോയെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടമ്പുഴ വില്ലേജ് എറണാകുളത്തിന് നൽകി. അങ്ങനെയാണ് ഇടുക്കിയുടെ ഫസ്റ്റ് സ്ഥാനം പോയത്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ? പാലക്കാട്. ഏറ്റവും ചെറുതോ? ആലപ്പുഴ. ഇനി കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ഇടുക്കി ജില്ലയുടെ ആസ്ഥാനമാണ് പൈനാവ്. അപ്പൊ കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനമാണ് പൈനാവ്. ഇടുക്കി ജില്ലയുടെ വാണിജ്യ തലസ്ഥാനമാണ് കട്ടപ്പന. ഇടുക്കി ജില്ലയിലെ വാണിജ്യ തലസ്ഥാനമാണ് കട്ടപ്പന. വാണിജ്യം, വാണിജ്യം ഇല്ലെങ്കിൽ കട്ടപ്പുകയാണ് നമ്മുടെ അവസ്ഥയെന്ന് ഓർത്താൽ മതി. ഇടുക്കിയില് അല്ലെങ്കിൽ കട്ടപ്പന ഋതിക് റോഷൻ വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. വാണിജ്യ തലസ്ഥാനം കട്ടപ്പന. ഏറ്റവും കൂടുതൽ കുരുമുളക്, തേയില, ഏലം എന്നിവ ഉത്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിൽ വെളുത്തുള്ളി ഉത്പാദിപ്പിക്കുന്ന ഏക ജില്ല. ഇതെല്ലാം ഇടുക്കിയാണ്. എങ്ങനെ കണക്ട് ചെയ്യാം? ഈ നോക്ക, ഇതെല്ലാം നമ്മൾ ഇടിച്ചിട്ടല്ലേ എടുക്കുക. നമ്മളിപ്പോ ഇറച്ചിക്കകത്തോ എന്തിനകത്തെങ്കിലും മസാല ആക്കണമെങ്കിൽ ഇതെല്ലാം നമ്മൾ ഇടിച്ചിട്ടല്ലേ ഇടുക. അപ്പൊ ഇടിച്ച് ഇടുക്കി, അങ്ങനെ ഓർത്താൽ മതി. കുരുമുളക്, തേയില, ഏലം, വെളുത്തുള്ളി. ഇനി കേരളത്തിലേക്ക് ട്രൈബൽ പഞ്ചായത്താണ് ഇടുമലക്കുടി. ഇടമലക്കുടി മൂന്നാർ പഞ്ചായത്ത്. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്താണ് ഇടമലക്കുടി.
എന്നാൽ റീസെന്റ് ആയിട്ട് സി എക്കകത്ത് വരുന്നതാണ് കേരളത്തിലെ ഏക ട്രൈബൽ താലൂക്ക് അട്ടപ്പാടി. താലൂക്ക് വരുമ്പോ അട്ടപ്പാടി എങ്ങനെ തിരിഞ്ഞു പോകാതെ നോക്കാം. അട്ടയുണ്ടല്ലോ, താലൂക്കിന്റെ തലയും എടുക്കാമല്ലോ, അട്ടയുടെ തലയെന്ന് ഓർത്താൽ മതി. ഇപ്പൊ കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഇടമല കൂടി, കേരളത്തിലെ ഏക ട്രൈബൽ താലൂക്ക് വരുമ്പോ അട്ടപ്പാടി. അപ്പൊ ഇത്രയും സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. എന്നാൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ കേരളമാണ്. ഇനി ഇടമലക്കുടിയിലുള്ള ആദിവാസി വിഭാഗം ഏതാന്ന് ചോദിച്ചാൽ മുതുവാളാണ്. മുതുവാള്. ഇപ്പം ഇടുക്കി ജില്ല 1972 ജനുവരി 26 വനവിസ്തൃതി ഏറ്റവും കൂടുതൽ, വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള കേരളത്തിലെ ജില്ല, കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്ന ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്, ഇടുക്കി ജില്ലയുടെ വാണിജ്യ തലസ്ഥാനമാണ് കട്ടപ്പന, ഏറ്റവും കൂടുതൽ കുരുമുളക്, തേയില, ഏലം, കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല, കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി, ട്രൈബൽ താലൂക്കാണ് അട്ടപ്പാടി. ഇനി അടുത്തത് തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുമ്മളി. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമ്മളി. കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം മയിലാടുംപാറയാണ്. എന്നാൽ സംസ്ഥാന ഏല ഗവേഷണം ഗവേഷണ കേന്ദ്രമാണ് പാമ്പാടും പാറയില്. എങ്ങനെ തിരിഞ്ഞു പോകാമെന്ന് നോക്കാം. നമ്മുടെ കേന്ദ്ര നാഷണൽ ബേർഡ് അല്ലേ മയില്. ഇപ്പൊ കേന്ദ്രം മയില്, അങ്ങനെ ഓർത്താൽ മതി. ഇപ്പൊ കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം മയിലാടും പാറ, സംസ്ഥാനത്ത് ഒരുപാട് പാമ്പുകൾ ഉണ്ടെന്ന് ഓർത്താൽ മതി. കേരള ഏല ഗവേഷണ കേന്ദ്രമാണ് പാമ്പാടും പാറ. ഇനി കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമമാണ് ഉടുമ്പന്നൂര്. കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമമാണ് ഉടുമ്പന്നൂര്. കേരളവും തമിഴ്നാടും തമ്മിൽ ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. കേരളവും തമിഴ്നാടും തമ്മിൽ ഉടമസ്ഥതാവകാശ തർക്കം നിലനിൽക്കുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. ഇനി മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലാണ്. പെരിയാറ് കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. ഇവിടെ നടക്കുന്ന പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് ചിത്ര പൗർണമി. ചിത്ര പൗർണമി ഈ വർഷം ഉത്സവം ഇല്ലാന്നും പറഞ്ഞ് സി എ കാത്തിന് ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ചിത്ര പൗർണമി നടക്കുന്ന ക്ഷേത്രം ഏതാന്ന് ചോദിച്ചാൽ മംഗളാദേവി ക്ഷേത്രമാണ്. ഇത് കേരളവും തമിഴ്നാട് സർക്കാരും സംയുക്തമായിട്ട് ആയിരുന്നു ഉത്സവം നടത്തുന്നത്. കേരളവും തമിഴ്നാടും ഒരുമിച്ചായിരുന്നു ഈ ഉത്സവം നടക്കുന്നത്. ഈ വർഷം അത് ഇല്ലാന്നും പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇനി കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ആണ് മൂന്നാർ ടൗണ്. കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാർ ആണ്. അപ്പൊ കേരളത്തിലെ ഹോളണ്ട് അല്ലെങ്കിൽ നെതർലാൻഡ് കുട്ടനാട്, കേരളത്തിലെ സ്കോട്ട്ലാൻഡ് ഏതായിരുന്നു വാഗമൺ, കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാർ. ചന്ദനമരങ്ങളുടെ നാട്, മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് മറയൂര്. ചന്ദനമരങ്ങളുടെ നാട്, മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് മറയൂര്. ഇപ്പൊ തേക്കടിയുടെ കവാടം കുമളി, കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം മയിലാടുംപേറ, സംസ്ഥാനമാണെങ്കിൽ പാമ്പാടും പാറ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം, ഏല കേന്ദ്രമാണ് വണ്ടൽമേട്. കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമമാണ് ഉടുമ്പന്നൂര്. കേരളവും തമിഴ്നാടും തമ്മിൽ ഉടമസ്ഥാവകാശ തർക്കം നിൽക്കുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗണാണ് മൂന്നാർ ടൗണ്. ചന്ദനമരങ്ങളുടെ നാട്, മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് മറയൂര്. ഇനി പദ്ധതികളും സഹായിച്ച രാജ്യങ്ങളും. ഇടുക്കി അടക്കട് കാനഡ. ഇടുക്കി കാനഡ കാനഡ ഡാഡാവിച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. ഇടുക്കി കാനഡ. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സഹായിച്ചത് ജപ്പാനാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ജപ്പാൻ. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയാണെങ്കിൽ അമേരിക്ക. കൊച്ചി എണ്ണ ശുദ്ധീകരണശാല അമേരിക്ക. വീട്ടിലെ എണ്ണയുടെ കണക്കൊക്കെ അമ്മയ്ക്കാണ് ഓർമ്മയുള്ളതെന്ന് ഓർത്താൽ മതി. കൊച്ചി വേണമെങ്കിൽ കൊച്ചായിട്ട് എടുക്കാം. കൊച്ചിന്റെ എണ്ണ എത്രത്തോളം തേക്കണമെന്നോ അങ്ങനെ അമ്മ എന്ന് പറയുമ്പോൾ അമേരിക്ക കിട്ടാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ കൊച്ചിന് ഷിപ്പ് മേടിച്ചു കൊടുത്താൽ അപ്പനാന്ന് ഓർത്താൽ മതി. ജപ്പാൻ അപ്പൻ വെച്ചിട്ട് കണക്ട് ചെയ്യാലോ. അപ്പൊ കൊച്ചിൻ ഷിപ്പ്യാർഡ് ജപ്പാൻ. തിരിഞ്ഞു വന്നിരിക്കാൻ ഓരോന്ന് പറയുന്നതാണ്. ഇപ്പൊ കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയാണെങ്കിൽ അമേരിക്ക. ഇന്ത്യൻ റെയർ എർത്ത് ചാവറ ഫ്രാൻസ്. ഇന്ത്യൻ റെയർ എർത്ത് ചാവറ അത് കൊല്ലം ജില്ലയിലാണ്. ഇന്ത്യൻ റെയർ എർത്ത്
ഫ്രാൻസ് റെയർ ഉണ്ടല്ലോ, നമുക്ക് കുറേ കുറച്ച് എല്ലാവർക്കും കാണുമല്ലോ കുറച്ച് റെയർ ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സ് ഫ്രാൻസ് ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഇന്ത്യൻ റെയർ എർത്ത്സ് ചവറ ഫ്രാൻസ്. നീണ്ടകര ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട് നോർവേ നമ്മൾ പഠിച്ചായിരുന്നു 1953. നീണ്ടകരയും കൊല്ലത്താണ്. മാട്ടുപെട്ടി ഇൻഡോ സ്വിസ് പ്രോജക്ട് സ്വിറ്റ്സർലാൻഡ്. മാട്ടുപെട്ടി സ്വിറ്റ്സർലാൻഡ്. അപ്പൊ ഇടുക്കി അണക്കെട്ടിന്റെ സഹായിച്ച രാജ്യമാണ് കാനഡ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ജപ്പാൻ. കൊച്ചി എണ്ണ ശുദ്ധീകരണശാല അമേരിക്ക. ഇന്ത്യൻ റെയർ എർത്ത്സ് ചവറ ഫ്രാൻസ് ആണ് സഹായിച്ചത്. നീണ്ടകര ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട് നോർവേ ആണ്. മാട്ടുപെട്ടി സഹായിച്ചത് സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം കണ്ടിരുന്നതിന് താങ്ക് യു.